अनंत देवी ने एल्ला दिवसवुम ई समयत्तु एन्नु पറഞ്ഞാൽ 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക് ദേവി മഹാത്മ്യം ലൈവ് അതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭാഗവതം ലൈവ് ജ്യോതിഷക്ഷേത്രം എന്ന എൻ്റെ പേജിൽ വൈകിട്ട് 5 മണിക്ക് രാമായണം ലൈവ് ഇതെല്ലാം നിങ്ങൾ കാണുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന ലൈക്കും കമൻ്റും ഷെയറും ഒക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും 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 ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രോത്സാഹനം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ദേവി മഹാത്മ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ ദുർഗാ സപ്തശ്ലോകി ജപിച്ചതിന് ശേഷം ദേവി മഹാത്മ്യത്തിലേക്ക് പോകാം श्री दुर्गा सप्तश्लोक ओम ज्ञानी नाम अभिच्छेदांसि देवी भगवती हिसा बलादाघ्रश्य मोहाय महामाया प्रयच्छदे दुर्गे स्मृदा हरसि भेदिमशेष जन्दो स्वस्ते स्मृदा मदि मदीव शुभां ददासि दारिद्र दुख भय हारिणी का तो धन्या सर्वोपकार करणाय सदार्द्र चित्ता सर्व मंगल मांगल्य शिवे सर्वार्थ साधि शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते शरणागत दीनार्थ परित्राण परायणे सर्वस्यार्ति हरे देवी नारायणी नमोस्तुते सर्वस्वरूपे सर्वेशे सर्वशक्ति समुन्निदे भयेभ्यास्त्राहिनो देवी दुर्गे देवी नमोस्तुते सर्वबाधा प्रशमनम त्रैलोक्यास्य अखिलेश्वरी एवमेव त्वया कार्यम अस्मद्वैर्विनाशनम रोगानशेषानभगंसि दुष्टा रुष्टा दुकामान सकलानभीष्टान त्वमाश्रितानां न विभन्नाराणां त्वमाश्रिता ह्याश्रयदां प्रयान्ति इति श्री दुर्गा सप्तश्लोकी संपूर्णा എൻ്റെ ദേവി ഭഗവതി നമുക്ക് ദേവി മഹാത്മ്യത്തിലേക്ക് വരാം ഇന്നലെ നമ്മൾ 60 വരെയുള്ള ശ്ലോകങ്ങളാണ് കണ്ടത് അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങൾ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ തുടങ്ങിയ കമൻ്റുകളൊക്കെ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെല്ലാം നമ്മളുടെ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമ്മളല്ലാണ്ട് മറ്റാരും ഉണ്ടാകില്ല ഇത് ചെയ്യാൻ എന്ന് ആലോചിക്കുക എന്നിട്ട് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ എന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും എഴുതുമ്പോൾ ആ പുണ്യവും നമുക്ക് തന്നെയാണ് എന്നുകൂടെ തിരിച്ചറിയുക അതേപോലെ ഇതൊക്കെ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക നമുക്ക് 61-ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം ദേവി അമ്മേ ഭഗവതി എൻ്റെ ദേവി വിച്ഛിന്ന ജംഘാസ്ത്വപരേ പേദുർവ്യാം മഹാസുര ഏകബാഹ്വാക്ഷി ചരണാ കേചിദ്ദിവ്യ ദ്വിധാകൃതാഃ വിച്ഛിന്ന ജംഘസ്ത്വപരേ പേദുർവ്യാം മഹാസുരാഃ ഏകബാഹ്വാക്ഷി ചരണാ കേചിദ്ദിവ്യ ദ്വിധാകൃതാഃ അതിനർത്ഥം നോക്കുക ആ കേജിൽ ചിലർ ദിവ്യ ദേവിയാൽ ഏക ബാഹ്വാക്ഷി ചരണ ഒരു കയ്യും കണ്ണും കാലും വീതമുള്ളവരാക്കി
ദിദാകൃത അന്യ രണ്ടായി ഖണ്ഡിക്കപ്പെട്ടു. വേറെ ചിലര് ശിരസീചിന്യഭി ശിരസ് മുറിക്കപ്പെട്ട അവസരത്തിലും പതിതാപ്ച പുന വീണിട്ട് വീണ്ടും ഉദ്ധിത എഴുന്നേറ്റു. പുനരുദ്ധിത വീണ്ടും എഴുന്നേറ്റു. ഇനിയോ കബന്ധായുധർ ദേവ്യ ഗൃഹീതപരമായുധ കബന്ധായുധർ ദേവ്യ ഗൃഹീത പരമായുധ ഗൃഹീതപരമായത ഉത്തമാസ്ത്രങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് കബന്ധ കബന്ധങ്ങളായി ദേവ്യായുധ ദേവിയോട് യുദ്ധം ചെയ്തു. തലയില്ലാത്തവരായി തീർന്ന ശരീരവും ഉത്തമമായ അസ്ത്രങ്ങളെ ധരിച്ചുകൊണ്ട് ഈ ദേവിയോട് യുദ്ധം ചെയ്തു. തലയില്ലാതായിട്ട് പോലും അസുരന്മാർ യുദ്ധം ചെയ്തു എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കി. അപ്പോ ചിലര് കയ്യില്ല, ചിലര് കണ്ണില്ല, ചിലർ ഒരു കാല് ഒരു കണ്ണ് ഒക്കെ ഉള്ളവരായി തീർന്നു, ചിലർക്ക് തല തന്നെ ഇല്ലാതായി. എന്നിട്ടും അസുരന്മാർ ദേവിയോട് യുദ്ധം ചെയ്യുന്നതില് തലയില്ലാത്തവരായിട്ട് പോലും ആ കബന്ധങ്ങളും ദേവിയോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് നിലകൊണ്ടു. അത്രയ്ക്ക് മോശമല്ല അല്ല അസുരം എന്നർത്ഥം. ഇത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും ഒട്ടും മോശമല്ല എന്നർത്ഥം. നല്ല ചിന്തകളെക്കാൾ പോസിറ്റീവ് ചിന്തകളെക്കാൾ നമ്മുടെ മനസ്സിൽ ശക്തിയേകുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന പലപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരിക്കും എന്ന് കാണിക്കാനാണ് ഈ അസുരവർഗത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ട് എന്ന് പറഞ്ഞത്. കാരണം എത്ര നശിപ്പിച്ചാലും തലവര അറുത്ത് കളഞ്ഞാലും ആ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ മുളപൊട്ടി മുളപൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ വിശാലമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് വെറും ഒരു ദേവ അസുര യുദ്ധമായ ഒരു സിനിമാ സ്ക്രീനിൽ കാണുന്ന ഒരു യുദ്ധം പോലെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ടി വിയിൽ കാണുന്ന യുദ്ധം പോലെയല്ല ഇതിനെ കാണേണ്ടത്. നമ്മിൽ തന്നെയുള്ള ആ ദേവാസുര യുദ്ധമായി തന്നെ ഇതിനെ കാണണം. നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുന്നത്. അങ്ങനെ കണ്ടാൽ മാത്രമാണ് ഈ ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുന്നത് കൊണ്ട് പാരായണം ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. നമുക്ക് നോക്കാം. ുദ്ധേ തുര്യാലയാശ്രിത നനർദാച്ചാപരേതത്ര യുദ്ധേ തുര്യാലയാശ്രിത കബന്ധാ ചിന്ന ശിരസ ഗഡ്ഗശക്തിയുഷ്ടിപാണയേതി ഭാഷന്തോ ദേവീ മന്യാമഹാസുര. ഒന്നുകൂടെ നോക്കി. നനർദുച്ചാപരേ തത്ര യുദ്ധേ തുര്യാലയാശ്രിതാ കബന്ധാ ചിന്ന ശിരസ ഗഡ്ഗശക്തിയുഷ്ടിപാണയ തിഷ്ടാതിഷ്ഠേതി ഭാഷന്തോ ദേവീ മന്യേ മഹാസുര. അതിന്റെ അർത്ഥം നോക്കുക. തത്ര യുദ്ധേ അപരേ, യുദ്ധത്തിലെ മറ്റു ചില അപരന്മാർ അസുരന്മാർ, തുര്യാലയാശ്രിത വാദ്യാദികളുടെ അന്യോന്യ സമതയെ ആശ്രയിച്ചിട്ട്, ഈ താളമേളങ്ങളെയെല്ലാം ആശ്രയിച്ചിട്ട് അനർദിച്ച നൃത്തം ചെയ്യുകയും ചെയ്തു. പലരും യുദ്ധം ചെയ്തു, പലരും നൃത്തം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്തു. ചിന്ന ശിരസ ഛേദിക്കപ്പെട്ട ശിരസുകളോടുകൂടിയ കബന്ധ കബന്ധങ്ങൾ എന്ന് കബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ശരീരം എന്നർത്ഥം. ഈ തലയില്ലാത്ത ശരീരങ്ങളെ ഖഡ്ഗശക്തിയുഷ്ടി പാണയ, ഖഡ്ഗം വാള്, ഖഡ്ഗശക്തി വേല്, ഈ ഖഡ്ഗവും വേലുമൊക്കെ അതേപോലെ രണ്ടു വശം മൂർച്ചയുള്ള ഇരുതല മൂർച്ചയുള്ള വാള്, ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടും അന്യാ മഹാസുര വേറെ ചില അസുരന്മാർ ദേവിയും ദേവിയോട് തിഷ്ടതിഷ്ട ഇത് നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ യുദ്ധം ചെയ്തു. ചിലര് തലയില്ലാതെ ഇരുതല മൂർച്ചയുള്ള വാളൊക്കെ ചുമ്മാ വീശിക്കൊണ്ടിരുന്നു. തല പോയാലും ശരീരത്തിൽ കുറച്ചു നേരം കൂടെ അനക്കുണ്ടാകുന്ന അർത്ഥം. അങ്ങനെയൊക്കെ വീശിക്കൊണ്ടിരുന്നു. ചിലരാണെങ്കിലോ താളമേളങ്ങളോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ടുവരുന്നു.
ചിലർ മൂർച്ചയുള്ള ആയുധങ്ങളുമായിട്ട് ഓടിയെടുക്കപ്പെട്ടു. ദേവിയോട് ചിലർ നിൽക്കേ നിൽക്കേ എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഭയങ്കരമായ കോലാഹലങ്ങൾ നടക്കുകയാണ്. തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടം, അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഒരു ഭാഗത്ത് തനിക്ക് അനുഭവിക്കേണ്ട തൻ്റേതായ തൻ്റെ മാത്രമായ കാര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, മറ്റതോ തന്നിൽ നിന്ന് അർഹതയില്ലാത്തതിനെ തട്ടിപ്പറിച്ചെടുത്തത് കൊണ്ടുണ്ടായ ദുരിതം ഇല്ലേ. ഈ യുദ്ധത്തിനൊക്കെ കാരണം അതാ, അർഹതയില്ലാത്തത് ആഗ്രഹിക്കപ്പെടുകയും അർഹതയില്ലാത്തിടത്ത് കയറിയിരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത് അല്ലേ. അസുരന്മാർ ദേവേന്ദ്രന്റെ ഇന്ദ്രാസനം കൈവശപ്പെടുത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, അല്ലെ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അർഹതയില്ലാത്ത അന്വേഷിച്ച് പോകുമ്പോഴാണ് കുഴപ്പമുണ്ടാവുക. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മളൊരു കാര്യം ചെല്ലുമ്പോൾ നമ്മൾ അർഹതയുള്ളിടത്താണോ നമ്മൾ ചെല്ലുന്നതെന്നും അർഹതയുള്ളിടത്താണോ നമ്മൾ ഇരിക്കുന്നതെന്നും ആലോചിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകും, സംശയമൊന്നുമില്ല കാര്യത്തിന്. അർഹതയില്ലാത്തിടത്ത് കയറി ഇരിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോഴാണ് യുദ്ധങ്ങൾ ഉണ്ടാകുക. ഒരാവശ്യകതയുള്ള കാര്യമായിരിക്കില്ല. എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അർഹതയില്ലാത്തതിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ്. അർഹതയുള്ളതിനെ അന്വേഷിച്ച് ചെല്ലുന്നതെങ്കിൽ പ്രശ്നമുണ്ടാവില്ല. ഇനി നമുക്ക് 64-ാമത്തെ ശ്ലോകം നോക്കാം. പാതിദൈരഥനാഗേശ്വൈ അസുരൈച്ച വസുന്ധരാ അഗമ്യാസഭവത്തത്ര യത്രാഭുസ്വമഹാരണ. പാതിദൈ രഥനാഗേശ്വൈ അസുരൈച്ച വസുന്ധരാ അഗമ്യാസഭവത്തത്ര തത്രാഭുസ്വമഹാരണ. അതിനർത്ഥം നോക്കി, തത്ര അവിടെ, എത്ര യാതൊരു ദിക്കിൽ, എത്ര യാതൊരു ദിക്കിൽ, സ മഹാരണ അബുൽ, ആ മഹായുദ്ധം ഭവിച്ചു, എവിടെയാണോ ആ യുദ്ധം ഉണ്ടായത്, തത്ര സവസുന്ദര അവിടെ ആ ഭൂമി, പാതിതൈ വീഴ്ത്തപ്പെട്ട രക്ത നാഗശ്വ തേരുകൾ ആനകൾ കുതിരകൾ ച ഇവയെ കൊണ്ടും അസുരയിച്ച അസുരന്മാരെ കൊണ്ടും അഗമ്യ അഭവൽ ഗമിക്കാൻ പാടില്ലാത്തതായി ഭവിച്ചു. എന്ന് പറഞ്ഞാൽ ചത്തുകിടക്കുന്ന ആന കുതിര മുതലായവ കൊണ്ടും അതേപോലെ അസുരന്മാരാലുമൊക്കെ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലമായി ഈ മഹായുദ്ധ കളം ഭവിച്ചു. ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ശവങ്ങളെ കൊണ്ട് ആ യുദ്ധക്കളം നിറഞ്ഞു എന്നർത്ഥം. അന്നെ 65-ാമത്തെ മഹാനദ്യാ സദ്യസ്തത്ര പ്രസസ്രുവു മധ്യേ ചാസുര സൈന്യസ്യ വാരണാസുരവാജിനാം. ശോണിദൗഘൗ മഹാനദ്യാ അവിടെ അസുര സൈന്യസ്യ മധ്യേ അസുര സൈന്യത്തിന്റെ മധ്യത്തിൽ നടുവിൽ സദ്യ ഒരു ക്ഷണത്തിൽ വാരുണാസുരവാജിനാം ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും ശോണിദൗഘ രക്തസമൂഹങ്ങൾ മഹാനദ്യാ വിശ്രൂജ വലിയ പുഴകളായിട്ടൊഴുകി. ഈ അസുരന്മാരുടെയും ഒക്കെ രക്തം വീണിട്ട് അത് വലിയ ഒരു പുഴ, മഹാനദ്യാ ചെറിയ പുഴയല്ല, മഹാനദ്യം വലിയ പുഴകൾക്ക് സമമായി ഒഴുകി. എത്ര ആളുകളാ, എത്ര കോടി ആളുകളാ മരിച്ചു വീണതല്ലേ, എത്ര കോടി ആളുകളുടെ രക്തമാണ് ഒഴുകുന്നത്. അപ്പോൾ അതൊരു മഹാനദിക്ക് സമമായിട്ട് ആ യുദ്ധക്കളത്തിൽ നിന്ന് ഒഴുകുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകണം. നമ്മുടെ മനസ്സിനകത്തെ അശുദ്ധി തീരണമെങ്കിൽ മനസ്സ് ശരിക്കും വേദനിക്കണം, മനസ്സ് ശരിക്കും തിക്താനുഭവങ്ങളെ കൊണ്ട് നിറയണം. അങ്ങനെ നിറയുന്നവർക്കേ ഭക്തി ഉണ്ടാവും. അതാണ്
ഭക്തി ഉണ്ടാകണമെങ്കിൽ വേദന കൊണ്ട് മനസ്സ് നിറയണം. നാല് വശത്ത് നിന്നും ദുരിതങ്ങൾ അനുഭവപ്പെടണം. ദേവിയല്ലാണ്ട് മറ്റൊരു ശക്തിയും ഇല്ലെന്ന് ബോധ്യപ്പെടണം. എവിടെ നോക്കിയാലും അത് തന്നെ ഇവിടെ രക്തപ്പുഴകളാണ്. മനസ്സിനകത്ത് നല്ല അവിടെ രക്തം, ആ രക്തം കൊണ്ട് ഒഴുകുകയാണ്. ശരിക്കും വേദനയാണ് അവിടെ അല്ലേ? അതിൽ നിന്നാണ് ദേവി ഉണ്ടാവൂ. ശരിക്കും രക്തപ്പുഴ, കുറച്ച് നമ്മുടെ മനസ്സിനകത്തെ ദുഷ്ടതയെ വലിച്ച് കീറിക്കളയുമ്പോൾ ഇത്രയേറെ രക്തമൊഴുകുന്ന അത്ര വേദന അനുഭവിക്കേണ്ടി വരും. മനസ്സിനെ ശുദ്ധമാക്കുന്നതിന് ഒരാളിൽ തന്നെ നമുക്കുള്ളതെല്ലാം സമർപ്പിച്ച് ആ ദേവിയിൽ തന്നെ നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെയും മനസ്സിൻ്റെ ലക്ഷ്യങ്ങളെയും ഒക്കെ വലിച്ചെറിഞ്ഞ് കളയാൻ ഇത്രയേറെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. എത്രയേറെ പ്രയാസം! ഈ മഹാനദിയുടെ ഇത്രയേറെ അസുരന്മാർ അവിടെ പോകുമ്പോൾ അവരുടെ രക്തം കൊണ്ട് മഹാനദി ഒഴുകിയപ്പോൾ ഉണ്ടാകുന്ന അത്ര പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിലെ ദുഷ്ടചിന്തകളെ അടിച്ച് മാറ്റിക്കളയുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആ ചിന്തകളെ അടിച്ച് മാറ്റി ആ വേദന അനുഭവിച്ചിട്ട് നമ്മളെല്ലാം ദേവിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെ പറിച്ചു മാറ്റാൻ വളരെ പ്രയാസമാണ് എന്നർത്ഥം. ഇനി 66-ാമത്തെ നോക്കി. ക്ഷണേന തത്മഹാസൈന്യം അസുരാണാം തഥാംബിക നിന്നേക്ഷയം തഥാവത്നികി തൃണാതുര മഹാചയം. ക്ഷണേന മഹാസൈന്യം അസുരാണാം തഥാംബിക നിന്നേക്ഷയം യഥാവത്നി തൃണ ദാരുമഹാചയം. എന്തതിൻ്റെ അർത്ഥം? വക്നി അഗ്നി, തൃണധാരുമഹാചയം, വക്യോൽത്രുവിൽ വലുതായ കൂട്ടത്തെ തഥാ തഥാ, ഏതൊരു പ്രകാരമോ പ്രകാരം വക്യോൽ കൂട്ടത്തെ അഗ്നി ഹനിക്കുന്നത് പോലെ. വക്യോലിന് തീപിടിച്ചുള്ള അവസ്ഥ അറിയാലോ. അതിൽ വക്യോൽ കൂട്ടത്തെ അഗ്നി ഹനിക്കുന്നത് പോലെ അംബിക മഹാദേവി അംബിക ക്ഷണേന, ക്ഷണ നേരം കൊണ്ട് അസുരാണാം തൻ മഹാസൈന്യം, അസുരന്മാരുടെ ആ വലിയ സൈന്യത്തെ ക്ഷയം നിന്നെ നാശം പ്രാപിപ്പിച്ചു. ഒരു ക്ഷണ നേരം കൊണ്ട് അത്ര വലിയ ആവേശത്തോടു കൂടി വന്ന അസുരന്മാരുടെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു. മഹിഷാസുരന്റെ സൈന്യത്തെ മുഴുവൻ ദേവി ഒരു ക്ഷണ നേരം കൊണ്ട് നശിപ്പിച്ചു. എന്നിട്ടോ, സിംഹോ മഹാനാദം ഉത്സൃജൻ ദുതകേസര ശരീരേഭ്യോ അമരാരിണാം അസൂനിവ വിജിന്യതി. സിംഹോ മഹാനാദം ഉത്സൃജൻ ദുതകേസര ശരീരേഭ്യോ അമരാരിണാം അസൂനിവ വിജിന്യതി. നോക്കി അതിൻ്റെ അർത്ഥം. സസിംഹജ, ആ സിംഹവും, ദേവിയുടെ വാഹനമായ ആ സിംഹവും, ദുതകേസര, ഇളക്കപ്പെട്ട ജടകളോട് കൂടിയിട്ട്, ശരീരമൊക്കെ ഒന്ന് കുടഞ്ഞ് ആ ഇളക്കപ്പെട്ട ജടകളോട് കൂടിയിട്ട് മഹാനാദം ഉത്സൃജൻ വലുതായ ഗർജനം ചെയ്തുകൊണ്ട്, മഹാനാദം ഉത്സൃജൻ വലുതായ ഗർജനം ചെയ്തുകൊണ്ട് അമരാരിണാം ശരീരേഭ്യ, അസുരന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് അസൂൺ പ്രാണങ്ങളെ വിചിന്വതി, ഇവ അന്വേഷിക്കുന്നുണ്ടോ എന്ന് തോന്നുമാറ് ഓടി നടന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ശരീരങ്ങളിലും ചെന്ന് ഇങ്ങനെ മണത്ത് മണത്ത് നോക്കി ശരീരത്തിൻ്റെ ഇങ്ങനെ ഓടി നടക്കുകയാണ് സിംഹം. എന്തിനാണ്? അവരെ, ആ അസുര സൈന്യത്തെ ആത്മാവുണ്ടെങ്കിൽ കടിച്ചു കീറി നശിപ്പിക്കുകയാണ് സിംഹം. മണത്ത് മണത്ത് നോക്കി ഓരോ ശരീരങ്ങളിലും ഓടി നടക്കുകയാണ്. ആ യുദ്ധം സിംഹത്തെ വരെ, ദേവിയുടെ വാഹനത്തെ വരെ ആ യുദ്ധം വ്യാപിപ്പിച്ചു. ദേവ്യാഗണയിച്ചൈത്ര കൃതം യുദ്ധം തദാസുരൈ യഥൈഷ്യം തുഷ്ടുവോർ ദേവ പുഷ്പവിഷ്ടേ മുജോദേവി. ഇങ്ങനെ എല്ലാത്തിനെയും ക്ഷണനേരം കൊണ്ട് ആ ദേവി നശിപ്പിച്ചപ്പോ ദേവ, എന്താണ്, അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോ ദേവ്യാ ഗണൈച്ചാ തൈസ്തത്ര
कृतम युद्धम तदा सुरे यदेशाम तुष्टवूर देवो पुष्पविष्टि मुजो दिवी അതാണുണ്ടായത് ആകാശത്ത് നിന്ന് അല്ലേ. അതിന്റെ അർത്ഥം നോക്കിട്ടോ, ദേവാദേവന്മാർ ദിവ്യ പുഷ്പവൃഷ്ടി മുജു പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുഷ്പവർഷം ചെയ്തുകൊണ്ട് യേശം യഥാ തുഷ്ടുവു ഈ ദേവിയെ സ്തുതിച്ചു. ഏതൊരു പ്രകാരം സ്തുതിച്ചുവോ ദേവ്യാ ഗണൈച്ച ദേവിയുടെ ഗണങ്ങളാലും തത്ര തത്രേ അസുരെ ആ യുദ്ധത്തിൽ ആ അസുരന്മാരോടുകൂടി തഥാ യുദ്ധം കൃതം അപ്രകാരം യുദ്ധം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ ദേവലോകത്തിൽ ദേവകൾ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ദേവിയെ സ്തുതിക്കത്തക്കവണ്ണം ദേവിയുടെ ഗണങ്ങളും ആ അസുരന്മാരോടുകൂടി യുദ്ധം ചെയ്തു. ദേവലോകത്ത് നിന്ന് സ്തുതിക്കത്തക്ക രീതിയിൽ ദേവിയും ദേവഗണങ്ങളും കൂടെ അസുര സൈന്യത്തെ നശിപ്പിച്ചു. അങ്ങനെ മധ്യമ ചരിതത്തിലെ ആദ്യ അധ്യായം ദേവീ മഹാത്മ്യത്തിലെ രണ്ടാമത്തെ അധ്യായമായ മഹിഷാസുര സൈന്യവധം എന്ന അധ്യായം നമുക്ക് ഇന്നിവിടെ തീരുകയാണ്. നാളെ നമുക്ക് ഈ മധ്യമ ചരിതത്തിലെ രണ്ടാമത്തെ അധ്യായം അതേപോലെ ദേവീ മഹാത്മ്യത്തിലെ മൂന്നാമത്തെ അധ്യായവുമായ മഹിഷാസുരവധം മഹിഷാസുരന്റെ വധം നമുക്ക് നാളെ കാണാം. ഇന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു ചിന്തകളെയും നമ്മൾ പോസിറ്റീവായി മാറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിന് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഈ ദേവീ മഹാത്മ്യത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു നല്ലതുണ്ടാകണമെങ്കിൽ കുറച്ച് തിക്താനുഭവങ്ങൾ അതിനു മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ആ തിക്താനുഭവങ്ങളിലൂടെ മനസ്സിനെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, അങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് നല്ലതിനാണ് ഈ അനുഭവങ്ങളെ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ നല്ലതിനുണ്ടാകുന്ന ചില പ്രയാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ലത് തന്നെ ഉണ്ടാകും. മനസ്സിലെപ്പോഴും നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കുക, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും. നമുക്ക് അടുത്ത അധ്യായം നാളെ 8 മണിക്ക് കാണാം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീ നാരായണ. ഇത് കേൾക്കുന്നവരും ജപിച്ചോളൂ മനസ്സിലോ, മനസ്സിലോ ഉറക്കെയൊക്കെ ജപിച്ചോളൂ. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ ദേവി ഭഗവതി എല്ലാവരെയും